Divine thoughts, a journey to the innermost recesses of our soul. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, തിരുസഭ ഇന്ന് ധീര രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ഈ തിരുനാളിന്റെ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഗീവർഗീസിന്റെ നാമധാരികളായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് കേരള സഭ ഏറെ ആദരവോടുകൂടെ വണങ്ങുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. തീർച്ചയായിട്ടും ആദ്യ നൂറ്റാണ്ടിൽ തന്നെ യേശു ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തെ പ്രതി, ക്രിസ്തുവിന്റെ സഭയോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ജീവിതം ബലിയായിട്ട് നൽകിയ ഇദ്ദേഹത്തിന്റെ ആ വലിയ മാതൃക സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അതുകൊണ്ട് തന്നെ കേരള സഭയും ഈ വിശുദ്ധനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ വണങ്ങുന്നുണ്ട്. ഈ വിശുദ്ധന്റെ നാമധേയത്തിൽ ധാരാളം പള്ളികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്കറിയാം. ഇന്നത്തെ ദിവസം നമുക്ക് വിശുദ്ധന്റെ മാതിസം അപേക്ഷിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. AD 275 ഇന്നത്തെ തുർക്കിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ വളർന്നു വന്ന വ്യക്തി, ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും ഒക്കെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തി, സഭയ്ക്കും രാജ്യത്തിനും വേണ്ടി തന്റെ സേവനം കാഴ്ചവെക്കുവാനായിട്ട് 18-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം സൈനിക സേവനത്തിന് ചേരുകയാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് മതപീഡനത്തിന്റെ കാലഘട്ടമായിരുന്നു, ഡയോക്ലെഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം. ധാരാളം ക്രൈസ്തവർ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ ജീവിതം തന്നെ ബലിയായിട്ട് നൽകിയ കാലഘട്ടം. അങ്ങനെ ഇവരുടെയെല്ലാം ജീവിത മാതൃക കണ്ട് അടിയുറച്ച വിശ്വാസത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചു മുമ്പോട്ട് വന്ന വിശുദ്ധ ഗീവർഗീസ്, ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന 3 ചിന്തകൾ ഇന്നേ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1-ാമത്തെ ചിന്ത ഇതാണ്: യേശു ക്രിസ്തുവിനോടുള്ള ആ വലിയ സ്നേഹത്തെ പ്രതി തനിക്ക് ലഭിച്ചേക്കാമായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ട എന്ന് വെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഡയോക്ലെഷ്യൻ ചക്രവർത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൈനികനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ വെച്ചു നീട്ടുന്നുണ്ട്. സർവ സൈന്യാധിപനായിട്ട് ഇദ്ദേഹത്തെ മാറ്റുന്നുണ്ട്. എങ്കിലും ഇദ്ദേഹം പിന്നീട് ക്രിസ്ത്യാനിയാണ് എന്നറിഞ്ഞപ്പോൾ ചക്രവർത്തിക്ക് ഏറെ വേദനയുണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചക്രവർത്തി ഇദ്ദേഹത്തെ രഹസ്യത്തിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ക്രിസ്തുവിനെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹിച്ചോ, എനിക്ക് തടസ്സമില്ല, പക്ഷേ പരസ്യമായിട്ട് നീ ക്രിസ്തുവിനെ തള്ളിപ്പറയണം. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറയുകയില്ല എന്ന് ചക്രവർത്തിയുടെ മുമ്പിൽ ധൈര്യത്തോടു കൂടെ പ്രഖ്യാപിക്കുന്ന വ്യക്തി. ചക്രവർത്തി ഇദ്ദേഹത്തിന് മുമ്പിൽ ധാരാളം മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാണെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളെ കുറിച്ചും പദവികളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോട് വിലമതിക്കുമ്പോൾ അത് തുച്ഛമാണ് എന്ന് പറഞ്ഞ് അവയെല്ലാം വേണ്ട എന്ന് വെച്ച് സൈനിക സേവനം പോലും ഉപേക്ഷിക്കുന്ന ഈ ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധനായ പൗലോസിനെ പോലെ ഒരു കാലഘട്ടങ്ങളിൽ യഹൂദ സഭയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു അധ്യാപകൻ, ഗമാലിയലിന്റെ ശിഷ്യനായ വ്യക്തി, പല ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തി, യഹൂദ മതത്തിലെ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുന്ന വ്യക്തി യേശു ക്രിസ്തുവുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ജീവിതത്തിലെ മാറ്റം വരുത്തുകയാണ്. ക്രിസ്തുവിനെയും സഭയെയും സ്നേഹിച്ചു തുടങ്ങിയാൽ അവനോടുള്ള സ്നേഹത്തിനോട് ചേർത്ത് വെക്കുമ്പോൾ മറ്റു സ്നേഹങ്ങളും ഭൗതിക സുഖസൗകര്യങ്ങളുമെല്ലാം ഒന്നുമല്ല എന്ന് ഈ വിശുദ്ധൻ നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ഭൗതികമായിട്ട് ലഭിച്ചേക്കാവുന്ന സുഖസൗകര്യങ്ങൾ മാറ്റിവെക്കുന്ന വ്യക്തി. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഭൗതികമായ സുഖസൗകര്യങ്ങളും സ്വത്തിന്റെയും ഒക്കെ പുറകെ നമ്മൾ പോകുമ്പോൾ ദൈവത്തെ മറക്കാതിരിക്കുക. ദൈവ സ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നുമല്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം ഏറെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിനെയും സഭയെയും ഒക്കെ
ചെറിയ കാര്യത്തിന്റെ പേരിൽ തള്ളിപ്പറയുന്ന ആ ധാരാളം ആളുകളുണ്ട്. പലപ്പോഴും ചെറിയ കാരണങ്ങളുടെ പേരിൽ ബലിയർപ്പണങ്ങളും കുദാശ ജീവിതവും ഒക്കെ ഉപേക്ഷിച്ചു കഴിയുന്ന ആളുകൾ. പ്രിയമനങ്ങളെ, ഈ വിശുദ്ധന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമുക്കും കൂടുതൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാം, നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുത്താം. യേശുക്രിസ്തുവിനെയും അവന്റെ സഭയെയും നമുക്ക് സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ വിശുദ്ധരെ പോലെ ദൈവവുമായിട്ട് ജീവിതത്തിൽ നല്ല കണ്ടുമുട്ടലുകൾ നമുക്ക് നടത്താം. അങ്ങനെ ലഭിക്കാവുന്ന സുഖസൗകര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളും ഒക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പ്രതി നമുക്ക് മാറ്റിവെക്കാനായിട്ട് പരിശ്രമിക്കാം. രണ്ടാമത്തെ ചിന്ത ഇതാണ്, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത വ്യക്തിയായിരുന്നു വിശുദ്ധ ഗീവർഗീസ്. അദ്ദേഹത്തെ കുറിച്ച് ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്, അവിടുത്തെ രാജകുമാരിയെ സർപ്പത്തിന്റെ കെണിയിൽ നിന്ന് രക്ഷിച്ച വ്യക്തി. പ്രിയമുള്ളവരെ, ഈ സർപ്പം തീർച്ചയായിട്ടും പ്രതിനിധീകരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ തിന്മയാണ്, ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളെ തകർത്ത വ്യക്തി. ഇന്നും തിന്മകൾക്കെതിരെ ബന്ധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഗീവർഗീസിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹത്തിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത വ്യക്തിയാണ്. ക്രിസ്ത്യാനികളെ ചക്രവർത്തി പീഡിപ്പിച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയുവാനായിട്ട് സാധിച്ചു. പേഗൻ വിഗ്രഹങ്ങളുടെ മുമ്പിൽ താൻ ബലിയർപ്പിക്കുകയില്ല എന്ന് ശക്തമായിട്ട് ഇദ്ദേഹം പ്രസംഗിച്ചു, അങ്ങനെ പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ഈ കാലഘട്ടത്തിൽ തിന്മയിലേക്കും തെറ്റിലേക്കുമൊക്കെ നടന്നെടുക്കുവാനായിട്ട് ധാരാളം സാഹചര്യങ്ങളുള്ള സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധന്റെ മാധ്യസം അപേക്ഷിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന തിന്മകളിൽ നിന്ന് നമുക്ക് പിന്തിരിയാനായിട്ട് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ശക്തമായ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാം. നമുക്കറിയാം, പരിശുദ്ധ കത്തോലിക്ക സഭ എന്നും തെറ്റുകൾക്കെതിരെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭയിൽ നിന്ന് വിമർശിക്കപ്പെടുകയും കുറ്റപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കുചേരാം. ക്രിസ്തുവിനെ സ്നേഹിക്കാം, ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിക്കാം. സഭയ്ക്കും ലോകത്തിനുമെതിരായിട്ട് ഉണ്ടാകുന്ന തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഈ വിശുദ്ധനെ പോലെ നമുക്കും മുമ്പോട്ട് പോകാം. അവസാനത്തെ ചിന്ത ഇതാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവിതം ബലിയായിട്ട് നൽകുന്ന വിശുദ്ധൻ. ഇദ്ദേഹത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ചക്രവർത്തി ധാരാളം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയൊന്നും ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വലിയ പീഡന മുറകളിലൂടെ ഇദ്ദേഹത്തെ കടത്തിവിടുകയാണ്. ഒത്തിരി ഇദ്ദേഹത്തെ പീഡിപ്പിച്ചു, ഒത്തിരി ഇദ്ദേഹത്തെ വേദനിപ്പിച്ചു. പക്ഷേ അവിടെ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് ദൈവം ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതായിട്ടാണ് നാം കണ്ടുമുട്ടുന്നത്. ഈ പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവയെല്ലാം ഇദ്ദേഹം സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം ചക്രവർത്തി ഇദ്ദേഹത്തെ ചിരച്ഛേദനം ചെയ്ത് കൊല്ലുന്ന നിമിഷം വരെ ദൈവസന്നിധിയിലേക്ക് ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുകയാണ്. തന്റെ ജീവിതം തന്നെ ബലിയായിട്ട് ഇദ്ദേഹം നൽകുന്നു. തീർച്ചയായിട്ടും ഈ വിശുദ്ധന്റെയൊക്കെ ആ വലിയ ജീവിത മാതൃക കൊണ്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹം ശക്തി പ്രാപിക്കുന്നത്. നമുക്കറിയാം, ക്രൈസ്തവ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ഈ വിശുദ്ധരുടെയൊക്കെ ആ വലിയ വിശ്വാസ തീക്ഷ്ണത കണ്ടുകൊണ്ട് തന്നെയാണ്. നമുക്കും ഇന്ന് ഈ വിശുദ്ധന്റെ വലിയ മാധ്യസം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസ ജീവിതത്തില് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ദൈവത്തെ തള്ളി പറയാനുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോൾ, ഈ വിശുദ്ധരെ പോലെ ജീവിതം തന്നെ ബലിയായിട്ട് നൽകേണ്ടി വന്നാലും ക്രിസ്തുവിനെ ഒരു വേള പോലും തള്ളി പറയുകയില്ല എന്നുള്ള നല്ല തീരുമാനങ്ങൾ നമുക്കെടുക്കാം. ഈ വിശുദ്ധന്റെ വലിയ മാധ്യസം നമുക്ക് ഈ ദിവസങ്ങളിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.